ഹായ് പ്രിയപ്പെട്ടുകാരെ അസ്സലാമലൈക്കും വാഹി വാർ തേന്മൊയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും വളരെ സന്തോഷത്തോടു കൂടി ഈ അങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വാക്കുകൾ ഇന്നത്തെ തേന്മൊഴി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്യുന്നുണ്ട് ഇല്ലേ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതില് ഫറായ കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങളുമുണ്ട് ഇല്ലേ ഇല്ല കൂട്ടുകാർ നമുക്കറിയാം രണ്ട് റക്കകത്ത് സുബഹ് നമസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് എന്നാൽ സുബയ്ക്ക് മുമ്പുള്ള രണ്ട് റക്ക സുന്ന നമസ്കാരം അത് സുന്നത്താണ് അല്ലേ അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ ഒരു മാസം നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് അതോടൊപ്പം മറ്റുള്ള നമുക്കറിയാം തിങ്കൾ വ്യാഴം അറഫ നോമ്പ് ഇങ്ങനെയുള്ള നോമ്പുകളൊക്കെ എന്താണ് സുന്നത്തായ നോമ്പുകളാണ് അത് സുന്നത്താണെങ്കിൽ പോലും ചില കാര്യങ്ങൾ റസൂൽലാഹിസ്വല്ലാഹു അലൈ വസ്ലം വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് അത് ഏറെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇൻഷാല്ല ഇന്നത്തെ തേൻമൊയിലൂടെ കൂട്ടുകാർ പഠിക്കാൻ പോകുന്നത് മനസ്സിലായല്ലോ സുന്നത്തായ കാര്യങ്ങൾ എന്ന് നമുക്കറിയാം നമ്മുടെ ഫറവായ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു എന്ത് നമ്മൾ ചെയ്യുന്ന സുന്നത്തായ കാര്യങ്ങളിലൂടെ അള്ളാഹു നമുക്ക് പുറത്ത് തരും അതുകൊണ്ട് സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അതും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം കാണണം ഓക്കെ നമ്മൾ ആ മൂന്ന് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് അതായത് അലൈഹി അല്ലാസാം എനിക്ക് ഏറെ ഇഷ്ടമാ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്ത ചില കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളാണ് ഇൻഷാല്ല എന്നത്തേ അനുവദി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങളും എല്ലാവരും കേട്ട കാര്യമാണ് പക്ഷേ നമ്മൾ അതിൻ്റെ പ്രാധാന്യം അല്ലേ ഇത്ര കണ്ടോ ഇത്ര കൂലി കണ്ടോ സാധ്യത അല്ലേ ഇങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ടാവും നിങ്ങളൊക്കെ അപ്പൊ അങ്ങനെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് ചെയ്യാൻ ആ പ്രത്യേകം ഒരു ഇൻട്രസ്റ്റ് കാണിക്കും അല്ലേ അതൊരു ഒന്നാമത്തെ കാര്യമാണ് സുബൈക്ക് മുമ്പുള്ള രണ്ട് റക്കയത്ത് നമസ്കാരം എന്താണത് ആ റവാത്തിബ് സുന്നത്ത് നമസ്കാരം അല്ലേ ആ സുബൈക്ക് മുമ്പ് ഉള്ള രണ്ട് റക്കയത്ത് സുനത്ത് നമസ്കാരം അപ്പം അല്ലാത്ത സ്കത്ത് ഇല്ലേ ഉണ്ട് ലോഹറിനുണ്ട് മഹരീബിനുണ്ട് ഇഷാദിനുണ്ട് അസറിന് ശേഷമോ മുമ്പ് എന്തില്ല റവാത്തിബ് സുനത്ത് ഇല്ല അപ്പൊ സുബൈക്ക് മുമ്പുള്ള രണ്ട് റക്കയത്ത് സുനത് നമസ്കാരത്തെ പറ്റി നമ്മെ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലഹി പഠിപ്പിച്ച എന്താണെന്നറിയോ ആ എനിക്ക് ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും എനിക്ക് ഇഷ്ടം എന്താണ് ആ സുബഹിക്ക് മുമ്പുള്ള രണ്ടു റക്കാത്ത് നമസ്കാരമാണ് കൂട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും സുബൈക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് നമസ്കരിക്കാറുണ്ടോ ആ ചില കൂട്ടുകാരൊക്കെ സുബഹി നമസ്കാരത്തിന് ഇടക്ക് ഒഴിവാക്കുന്നുണ്ടാകും അല്ലേ നേരത്തെ നേരക്കാനൊക്കെ മടി കാണിച്ച് ഒരിക്കലും പാടില്ല കേട്ടോ നമ്മള് കഴിഞ്ഞൊരു തേൻപൊയിൽ പഠിച്ചത് ഓർമ്മണ്ടല്ലോ ആ കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ജീവിതത്തിൽ പകർത്താൻ നോക്കണം അപ്പൊ ഇന്നത്തെ തേൻപൊലി നിങ്ങൾ പഠിച്ചു സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദുനിയാവും അതിനെ ഉള്ളതിനേക്കാളും എനിക്ക് ഇഷ്ടം എന്താണ് ആ ആ രണ്ടരക്കത്ത് നമസ്കാരമാണ് വളരെ പ്രതിഫലമുള്ള നമസ്കാരമാണ് അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം നിങ്ങൾ സുബഹിനെ കൃത്യം നമസ്കരിക്കണം നേരത്തെ എഴുന്നേറ്റ് അല്ലേ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം സുബഹി നമസ്കരിക്കണം അല്ലേ അപ്പം നേരത്തെ എഴുന്നേറ്റ് ആദ്യം രണ്ടരക്കകത്ത് എന്ത് ചെയ്യണം നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കണം ശേഷമാണ് ഇക്കാമത്ത് കൊടുത്ത് സുബൈ നമസ്കരിക്കുന്നത് അപ്പം ആശാദ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒന്നാമത്തെ വിഷയം അതാ നബി ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ നബി ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ് നിങ്ങളെല്ലാവരും കേട്ട് പരിചയം കൊള്ള ഒരു ദിക്കറായിരിക്കാം എന്താണ് അള്ളാഹു അക്ബർ ലാ ഇലാഹ കേട്ടിട്ടില്ലേ ഒരു പക്ഷെ നിങ്ങൾ കഴിഞ്ഞ തേൻമയിൽ തന്നെ ഏതെങ്കിലും എപ്പിസോഡിൽ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ അപ്പം അലഹമുല്ലാഹു അള്ളാഹു അക്ബർ എല്ലാവരും എല്ലാരും പറഞ്ഞേ വലാ ഇലാഹ അലില്ലാഹു അള്ളാഹു അക്ബർ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റിയ ദിക്കറുകളാണ് ഈ ദിക്കറിനെ പറ്റി എന്താണെന്ന റസൂള്ള പറഞ്ഞത് ആ റസൂലി സ്വല്ലി വല്ല പറയാണ് സൂര്യൻ എന്തിൻ്റെയൊക്കെ മേലിലാണോ ഉദിക്കുന്നത് എന്താ റസൂല അങ്ങനെ പറഞ്ഞത് സൂര്യൻ എന്തിൻ്റെ മേലിൽ ഉദിക്കുന്നുണ്ട് സൂര്യന്റെ പ്രകാശം ആ ദുനിയാവിലുള്ള എല്ലാത്തിൻ്റെയും മേലിൽ സൂര്യൻ ഉദിക്കുന്നുണ്ട് അല്ലേ ആ അതിനേക്കാൾ എനിക്കിഷ്ടം അതിൻ്റെ അർത്ഥം എന്താണ് ആ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും എനിക്കിഷ്ടം എന്താണ് ആ ഈ ദിക്കറി ചൊല്ലലാണ് കണ്ടോ അപ്പം നമുക്ക് എപ്പോഴും ചെല്ലാം അല്ലേ എപ്പോഴും ചെല്ലാം നമുക്ക് നമസ്കാര ശേഷമാകാം അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്താകാം വേറെന്തെങ്കിലും ജോലി സമയത്താകാം എല്ലാ സമയത്തും നമുക്ക് എന്താ ചെയ്യാം ഈ ദിക്കറുകൾ ചെല്ലാം എന്താണ് വലാ സുബാൻ അല്ല അക്ബർ പഠിച്ചല്ലോ ആ ഇപ്പം തന്നെ പഠിച്ചിട്ടുണ്ടാവും നല്ല കുട്ടികളാണ് തേനമൊഴിയൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും ആ കേൾക്കുമ്പോൾ തന്നെ പഠിക്കും അല്ലേ ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം ഇന്നു മുതൽ ഇത് ചൊല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം ചൊല്ലണം കാരണം നബിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ദിക്കറാണിത് അപ്പം നമുക്ക് മൂന്നാമത്തെ കാര്യം പഠിക്കാം അല്ലേ എന്താണ് മൂന്നാമത്തെ കാര്യം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവിസ്മ പറഞ്ഞു നബിക്ക് ഏറ്റവും ഇഷ്ടം ഏറെ ഇഷ്ടം സ്ഥിരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ആ ചില കുട്ടികളൊക്കെ ഉണ്ടാകും അല്ലേ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഓതും പിന്നെ ഒരാഴ്ചക്ക് കുറാനോതുമില്ല അല്ലേ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക അത് കുറച്ചാണെങ്കിലും അല്ലേ ചിലപ്പോൾ ഒരു അരപ്പേജ് കുറാനോണെങ്കിൽ ആ അരപ്പേജ് എന്തെയാണോ എല്ലാ ദിവസവും ഓതണം അതിനർത്ഥം എല്ലാ ദിവസവും അരപ്പേജ് എന്നല്ല അല്ലേ ചുരുങ്ങിയത് ഒരു ദിവസം ഒരു പേജോ അരപ്പേജോന്നുണ്ടെങ്കിൽ അത് മുടക്കാൻ പറ്റൂല അത് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം പാരായണം ചെയ്യണം അല്ലെ ആ സുന്ന നോമ്പാണെങ്കിലോ ചിലപ്പോൾ തിങ്കൾ വ്യാഴം സുന്ന നോമ്പ് എടുക്കുന്നുണ്ടാകും അത് പൈമിന്റെ പരമാവധി എന്ത് ചെയ്യുക നമ്മള് സ്ഥിരമായിട്ട് എടുക്കാൻ നോക്കുക ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ഒഴിവാക്കുന്നുണ്ടാകും അത് പ്രശ്നമല്ല മനസ്സിലായില്ല ചെയ്യുന്ന കർമ്മങ്ങൾ എന്തെയ്യാ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക അതുകൊണ്ടാണ് റസൂൽ അലിസ് അലൈ വല്ല പറഞ്ഞത് എനിക്ക് ഏറെ ഇഷ്ടം സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അത് കുറച്ചാണെങ്കിലും മനസ്സിലായില്ലേ അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം അപ്പം എത്ര പഠിച്ചു ഒന്നാമത്തെന്താ പഠിച്ചത് നമ്മൾ നബി ഏറെ ഇഷ്ടം എന്ന് പറഞ്ഞത് ആ ഈ ദുനിയാവും അതിനുള്ളതിനേക്കാൾ എനിക്കിഷ്ടമാണ് സുബൈക്ക് മുമ്പുള്ള രണ്ടിറക്കാലത്ത് പിന്നെ പറഞ്ഞു ഒരു ദിക്കറാണ് സുബാന വലഹമുല്ല ാഹു അള്ളാഹു അക്ബർ മൂന്നാമത്തത് എന്താണ് ആ പതിവായി ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല കുട്ടികളായി തേന്മയിൽ കേട്ട് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികളായി ജീവിക്കണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വാഹത് വാ